ഹായ് ഗൈസ്, അപ്പോൾ ഓപ്പണിക്കാനും പൊളിച്ചിരിക്കാൻ ഗെയിം തരാൻ ചെയ്യാൻ പറ്റിയ വീഡിയോക്ക് എല്ലാം വെച്ചാൽ അവർക്കും പൊളിക്കുകയും സാധും. അപ്പോൾ ഇത് നമ്മൾ പിന്നെയും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മോഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു മോഡ് വീഡിയോ ഇട്ട് ആ ഒരു ടൈമിൽ കുറേ പേര് നല്ല രീതിയിൽ സപ്പോർട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി നമ്മളോട് ബ്രോ ഇനി മോഡ് വീഡിയോസ് കാണുന്നത്. സോ നമ്മൾ പിന്നെയും നമ്മുടെ മോഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാം ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ് ചെയ്തേക്കുക. ബൈ ദ വേ നമ്മുടെ റിയൽ ജി ടി ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും 100K അടിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും താങ്ക് യു ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മൾ 100K എന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. എന്തായാലും താങ്ക് യു. ഓക്കെ, അപ്പൊ അതിൽ വീഡിയോസ് ഒക്കെ വരും, ഉടനെ വരും. ഓക്കെ, പേടിക്കണ്ട. യെസ് യെസ്, ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് കുറച്ച് ആൾക്കാരെ തട്ടുന്ന ഒരു ചെറിയൊരു കണ്ടന്റ് ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ആക്ച്വലി ക്രിയേറ്റീവിലാണ് നിൽക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും മറ്റേക്ക് പോകാം. കാരണം എന്താ പറയാ, മോഡാകുമ്പോ നമ്മൾ ക്രിയേറ്റീവിലാണ് കളിക്കുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈൻക്രാഫ്റ്റിലുള്ള ഈ ഒരു വേൾഡിലുള്ള എല്ലാ മോബായിട്ട് മാറാൻ ശ്രമിക്കാൻ പോവാണ്. അതായത് നമ്മളിപ്പോ ഒരു മോബിനെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മോബായി മാറും ഗൈസ്. യെസ്, അപ്പൊ നമുക്ക് കളിയ അല്ലേ, ഇവിടെ തന്നെ ഒരു മോബ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ പന്നി മരിച്ചൊരു കരിക്കട്ട പോലെ പോയി നിങ്ങൾ കണ്ടിണ്ടാവല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിനി പന്നിയാവാൻ പോവാണ് ഗൈസ്. യെസ്, അതാണ് നമ്മുടെ ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് കോഴിയാവാം, പന്നിയാവാം, എൻഡർ ഡ്രാഗൺ ആവാം, എൻഡർമാൻ ആവാം, വിതർ സ്കൾഡർ ആവാം, ഈ ഒരു ഗെയിമിലുള്ള എന്തു വേണമെങ്കിൽ ആവാം ഗൈസ്. സോംബി ആവാം, എന്തു വേണമെങ്കിൽ ആവാം. അപ്പൊ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഗൈസ് നിങ്ങൾ വേണ്ടി ലൈക്ക് അടിക്കാവാം. നമ്മൾ കരിക്കട്ട, പന്നി കരിക്കട്ട നിങ്ങൾ കണ്ടാവും. അത് നമ്മൾ പന്നി, ഓ മാൻ, നമ്മൾ പന്നി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. കണ്ടിട്ട് പന്നിയാ, പന്നി വാളൊക്കെ വെച്ചിട്ട് എടാ നീ എന്നെ നീ ഒന്നാൾ കൊല്ലാൻ നോക്കില്ലടാ. എന്തോടാ ഇവിടുത്തെ രാജാവ് ഞാനാടാ. ആ നമ്മൾ പന്നിയുള്ള രാജാവായി ഡയമണ്ട് ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇത് മാത്രമേ തന്നെ ഉള്ളൂ. പന്നിക്കാണെങ്കിൽ ഇവനെ കടിക്കാല്ലേ. എന്താടാ പന്നികളിൽ പൂരനായ പന്നി. ഓക്കെ, നമ്മളായി മാറുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്. അപ്പൊ നമ്മളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റിയ ഒരു ജീവി ടോം. ടോം ഉണ്ടായിരുന്നു ഇവിടെ. ടോമേ, ഹലോ. അതെ ടോം, ഹലോ ടോമേ, സുഖല്ലേ? ടോം ചത്തു ഗൈസ്. നമുക്ക് ടോമായി മാറാം. 3, 2, 1, go. നമ്മൾ ടോമായി മാറുകയാണ് സുഹൃത്തു. ടോമായി ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ ടോമായി മാറി. നമുക്ക് പറക്കാം ഗൈസ്. അങ്ങനെ ഒരു ഇത് കോഴി നമുക്ക് ഉണ്ട്. അതാണ് കോഴിയുടെ ഒരു പ്രത്യേകത. നമുക്ക് വേണ്ടില്ല, നമുക്ക് എത്ര ഉയരത്തുന്ന വേണേ ചാടാ, നമ്മൾ ചാവില്ലേ ഗൈസ്. യെസ്, അപ്പൊ നമുക്ക് ഒരുപാട് മോബൈൽ മാറേണ്ടതായത് കൊണ്ട് കോഴി മണ്ണ് മാന്നത് ആദ്യമായിട്ട് ഞാൻ കാണും. അതൊരു കോഴി ചത്തു ഗൈസ്. 15 minutes later. ഓക്കെ, അപ്പൊ നമ്മൾ കോഴിന്ന് പിന്നെ നമ്മള് നോർമൽ മനുഷ്യനായിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽത്തിന്റെ കോപ്പ് അതിന്റെ ഇടയ്ക്കാണ് ചത്ത്. പൊട്ടിയില്ല, പൊട്ടല്ലേ, പൊട്ടി റീപ്പർ പൊട്ടിപ്പോയി ഗൈസ്. സ്കെൽട്ടൺ സ്കെൽട്ടൺ ആവാൻ വരുമോ? അല്ല, കൊല്ലല്ലേ. അല്ലല്ലേ, അപ്പൊ അവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് വന്നപ്പോ അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അമ്മോ, അവൻ എനിക്ക് കാണിച്ചു തരും. അവനെ കൊന്നു ഗൈസ്. ഇനി നമ്മൾ വെറും ജീട്ടി അല്ല ഗൈസ്, സ്കെൽട്ടൻ ജീട്ടി. ഗൈസ് നമ്മൾ സ്കെൽട്ടൻ ആയോണ്ടിരിക്കാണ്. അയ്യോ തീ പിടിച്ചു ഗൈസ്. അയ്യോ ഇത് ഓന്നോ. ഈ സ്കെൽട്ടന്റെ ഒരു പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഈ സ്കെൽട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലെത്ത് ചാവും. ഓക്കെ, സോ നമുക്ക് എത്ര പെട്ടെന്ന് നമ്മളായി മാറണം. ഓക്കെ, നമ്മൾ സ്കെൽട്ടന് പിന്നെ നമ്മളെ മനുഷ്യനായി മാറിയിട്ടുണ്ട്. ഭയങ്കര ചീനായിരുന്നു. ഇനി അടുത്ത് എന്ത് ക്യാരക്ടർ പറ്റും മീസ്? ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് വില്ലേജിൽ പോയിട്ട് പൊളിക്കായിരുന്നു അല്ലേ. ശരിയല്ലേ, വില്ലേജ്. ഓ ഗൈസ്, വില്ലേജ് തേടി പോകുമ്പോഴാണ് നമ്മളത് കണ്ടത് ഗൈസ്. യെസ്, അതായത് കുതിരകള്, കുതിരകളെ കണ്ടു ഗൈസ്. അങ്ങനെയാണ് നമ്മൾ എന്താവും ഗൈസ്, കുതിരയാവും ഗൈസ്. വാടാ വാടാ, സോറിടാ, സോറി സോറി സോറി. ഓക്കെ, നമുക്കപ്പോ കുതിരയായിട്ട് വില്ലേജിലോട്ട് പോവാം. ഓക്കെ, എന്റെ മോനെ ഗൈസ്, നമ്മൾ കുതിരയാവും പോണ. ഈ കുതിരയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടാൻ പറ്റും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലേ കുതിര. എന്താ ആടിനോടെ പഴയ ദേഷ്യം അത് കേട്ടതാ. കുതിര ആടിനെ ഇടിച്ച് ഇടിച്ചിടുന്നു.
ഇവരോടി ഓടി തളർന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മള് വില്ലേജ് കണ്ടുപിടിച്ചു നോക്കിയാ പിന്നെ വില്ലേജിലാണ് നമ്മുടെ കളി. നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ മറ്റേ ക്യാരക്ടറിലോട്ട് മാറാം. ഓക്കെ ഓക്കെ സപ്പ, ഇവിടെ കുറെ വില്ലേജറുണ്ട്. നമുക്കെതിരെ ഏതെങ്കിലും ഒരു വില്ലേജറായി മാറണം. ഓക്കെ നമുക്ക് ആൾക്കാരാവാം. എടാ എനിക്ക് നീ ആവണം. ഓക്കെ ഇനി ജി ടി വെറും ജി ടി അല്ല, വില്ലേജർ ജി ടി. വില്ലേജർ ജി ടി ഈ വില്ലേജർ മറ്റേ വില്ലേജറിനെ കൊന്നു. ഈ വില്ലേജർ എല്ലാവരെയും കൊന്നു. ഈ വില്ലേജർ ഒരു ദുഷ്ടനായിരുന്നു. അങ്ങനെ ഈ വില്ലേജർ ഈ സിറ്റിയിലെ എല്ലാവരെയും കൊന്നു. ഇവരൊക്കെ വീട് കട്ടെടുക്കാൻ നോക്കായിരുന്നു. അപ്പൊ നമ്മുടെ വില്ലേജർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതറിലോട്ട് പോണം ഗൈസ്. ഓക്കെ നെതറിലോട്ട് പോയിട്ട് നെതറിലെ വല്ല ജീവികളാവാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ സോ നമുക്ക് നെതറിൽ പോവാം. നെതറിൽ പോയിട്ട് നെതറിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ. ഓ ഗൈസ് അപ്പൊ നമ്മൾ നെതറിൽ എത്തിയൊക്കെയാണ്. യെസ് നെതറിൽ എത്തിയൊക്കെയാണ്. നെതറിൽ ഏത് ക്യാരക്ടറായി മാറണം എന്നാണ്. ഓ ഓ ഓ ഓ അവിടെ ടീംസ് ഒക്കെ ഉണ്ട്. അതിന് നമ്മളെ തല്ലാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ഗോൾഡ് കൈപിടിക്കട്ടെ. അപ്പൊ ഇത് ഗോൾഡിന്റെ ആൾക്കാരല്ല, സോറി. ഇവരധികം അപകടകാരികളല്ല. ഇവരെ മുമ്പ് എന്തെങ്കിലും എടുത്താലാണ് വരൂ കൂട്ടുകാരെ, ഇവിടെ വന്ന് നിൽക്കൂ. എങ്ങനെയെന്തൊന്നും ചോദിക്കരുത്. നമ്മളവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മള് അതായി മാറാൻ പോവാണ്. ഓക്കെ ഓ നമ്മള് വില്ലേജറാണ്. വില്ലേജറാണ് ഗൈസ് വന്നേ. ഓക്കെ നമുക്ക് മാറാം. സോ ഗൈസ് നമ്മള് സോ ഇവരൊക്കെ പോയി. ഇവരൊക്കെ പോവാണോ ഗൈസ്? ഞാൻ നിങ്ങളെ കൂട്ടുകാരനാണ്. ഹലോ ഞാൻ നിങ്ങളെ കൂട്ടുകാരനാണ്. അയ്യോ നമ്മളെ പിന്നാലെ വരണടാ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ലാവേല് കുളിക്കാൻ പറ്റുന്ന അറിയാം. ഞാൻ കേട്ടു ഗൈസ്, യെസ് യെസ് നമുക്ക് ലാവേല് സ്വിം ചെയ്യാൻ പറ്റും ഗൈസ്. യെസ് അതാണ് നമ്മള് സോമി. ഇവരെ പവറാണ് ഗൈസ്. ഇരിക്കണ്ട, നമ്മളിപ്പോ നോർമൽ മനുഷ്യനാണ് എപ്പോഴേ ചത്തു. പക്ഷെ നമ്മള് സോമി എന്തോ ആയതുകൊണ്ടാണ് ചാവാത്ത. കണ്ടില്ലേ നമുക്ക് ചൂടൊന്നുമില്ല. ഇവിടത്തെ രാജാവ് ഞാനാ, സോമി പിഗ്മാൻ. നമുക്കിനി വേറെ എന്തൊക്കെ ആവാൻ പറ്റുന്ന നോക്കാം. കയറി എൻ്റർ വേൾഡിലൊക്കെ പോണെന്ന്. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വേറെ ഇതിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനൊക്കെ ഒന്ന് സ്പോൺ ചെയ്ത് ആവാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോ നമ്മൾ ഫൈനലി നമ്മുടെ കുറച്ചധികം കൂടി ക്യാരക്ടേഴ്സിനായിട്ടുണ്ട്. ഓക്കെ നമുക്ക് ആരെയും സർവൈവലെടുത്ത് അടിച്ചിടാനൊന്നും പറ്റ. അതിനുള്ള ഒരു ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേദി വെച്ചിട്ടാണ് എടുത്തത്. അപ്പൊ നമുക്ക് അതായി കഴിഞ്ഞാൽ എന്തുണ്ടാവും കൂടി നോക്കാം. നോക്കാം ആദ്യം നമ്മൾ ആവാൻ പോണത് ക്രീപ്പർ ആണ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മള് ക്രീപ്പർ ആവാൻ പോവാണ്. എന്റെ മോനെ ഗൈസ്, അങ്ങനെ നമ്മള് ക്രീപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ക്രീപ്പറിന്റെ പവറും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ക്രീപ്പർ എന്ന് പറഞ്ഞ വൈ ക്രീപ്പർ വൈ വൈ ക്രീപ്പർ പൊട്ടി തെറിക്കുന്നില്ല ഗേൾസ്. ക്രീപ്പർ പൊട്ടി തെറിക്കേണ്ടതാണ് ശരി. ക്രീപ്പർ ഇതൊരു മണ്ടം ക്രീപ്പർ ആന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ക്രീപ്പർ കൂടി ആയിട്ടുണ്ട്. എൻഡർമാൻ ആയി നോക്കാം നമുക്ക്. ഓക്കെ എൻഡർമാൻ എന്തെങ്കിലും പവർ ഉണ്ടോ നോക്കാം. ഓ ഗൈസ് നമ്മളെ എൻഡർമാൻ ആയിട്ടുണ്ട്. എൻഡർമാൻ പവർ ഉണ്ടാവോ? സോ ഗൈസ് നമ്മുടെ എൻഡർമാനും നമുക്ക് പവറും കാര്യങ്ങളൊന്നും ഇല്ല. എന്താന്നൊക്കെ കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല. അത് മോഡായോണ്ട് ഈ ഒരു മോഡിൽ അത് ഇല്ല എന്നാണ് തോന്നണ. ഓക്കെ പക്ഷെ നമ്മളെ എൻഡർമാനെ കേട്ട് നമുക്ക് കളിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ സംഭവമാണ്. കൊള്ളാം. ഓക്കെ നമുക്ക് ഇനി വിതർ സ്കെൽട്ടനെ കൂടി ഒന്ന് ആയി നോക്കാം. ഗൈസ് ഒരു വീഡിയോ നിങ്ങളൊരു 15K ലൈക്ക് അടിക്കുകയാണെങ്കിൽ വിത്ത് പവർ, അതായത് ഇതിന്റെ പവറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്ത് ചെയ്തിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതെ. അപ്പൊ അതല്ല, ആ ഒരു വീഡിയോയിൽ നമ്മൾ എൻഡർ ഡ്രാഗനെ കൂടി കൊന്ന് എൻഡർ ഡ്രാഗനുമായി മാറുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. അതായത് എൻഡർ ഡ്രാഗനെ കൊല്ലാന്ന് പറഞ്ഞാൽ കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറെ ടൈം എടുക്കും. പിന്നെ ഇതിന് പവറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് കാര്യമില്ല. ഓക്കെ ഓക്കെ സെൻഡർമാൻ അങ്ങനെ വിതർ സ്കെൽട്ടനായി മാറുക. വിതർ സ്കെൽട്ടൻ വെറും കില്ലാടിയാന്ന് കാണിക്കാം. പിന്നല്ല വിതർ സ്കെൽട്ടൻ.
ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ വലിയ സീനൊന്നും ഇല്ല ഗൈസ്. എന്റെ പക്ക മോഡൽ നമ്മൾ ഇട്ടിട്ടില്ല. അതിട്ട് എന്തായാലും ഒരു വീഡിയോ ഇറക്കും ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും നമ്മൾ വിചാര സ്കെല്ലിനോട് എന്തായാലും പൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമായോ ഇല്ല എന്ന് എനിക്ക് അറിയില്ല. നമ്മള് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു മോഡ് ചെയ്താണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം വരാത്തവരൊക്കെ എല്ലാം നമസ്കാരം.